കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് കേന്ദ്ര തീരുമാനത്തിന് വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി. കർണാടക പോലീസ് മേധാവിയുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തി. അനുകൂല നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള യാത്രകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി അതിർത്തികൾ അടക്കാൻ പാടുള്ളതല്ല. കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് കർണാടക സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കർണാടക സർക്കാരിൻ്റെ നടപടി മൂലം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി നടത്തിയ ആശയവിനിമയത്തെ തുടർന്ന് ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് കർണാടക സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. ഷീജ കൂടി നമുക്കുമുണ്ട്. ഷീജ, കേരള കർണാടക അന്തർ സംസ്ഥാന യാത്രക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ കർണാടകയുടെ നടപടിയിലാണ് കേരള സർക്കാർ ഇടപെട്ടിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് സിഎം വ്യക്തമാക്കിയത്? ജോർജറ്റ്, ഈ വിഷയം കെ എം അഷ്റഫിന്റെ സബ്മിഷനിലൂടെയാണ് ഇന്നിപ്പോൾ സഭയിൽ ഉന്നയിക്കപ്പെട്ടത്. ഇതിൽ പ്രധാനമായും ഇതിൽ കൃത്യമായ രീതിയിൽ സർക്കാർ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. പ്രത്യേകിച്ചും RT-PCR പരിശോധന, അതും 72 മണിക്കൂർ മുൻപുള്ള RT-PCR പരിശോധന നിർബന്ധമാക്കിയിട്ടുള്ള ഈ ഒരു ഘട്ടത്തിൽ അവിടേക്ക് യാത്രക്കായി എത്തുന്നവർക്ക് പരിശോധനാ സംവിധാനം തലപ്പാടിയിൽ അതിനുള്ള ഏർപ്പാടുകൾ സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ നിലവിൽ അവിടെ ക്രമസമാധാന ചുമതലയ്ക്ക് വേണ്ടി കൂടുതൽ പോലീസിനെ നിലവിൽ അവിടെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉദ്യോഗസ്ഥർ കൂടുതൽ പരിശോധന ഇവിടെ കർശനമാക്കിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇടപെടലുകൾ കൂടി നടത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള യാത്രകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി അതിർത്തികൾ അടയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെ ലംഘനമാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ഈ ഒരു നടപടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് നടപടി പിൻവലിക്കാൻ തയ്യാറാകണം എന്നുള്ള കാര്യം ഇതിനകം തന്നെ കർണാടക DGP സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ അനുകൂല നിലപാട് അവർ സ്വീകരിക്കും എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രതീക്ഷ എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയത്. ജോർജറ്റ്.